എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഫ്രിഡ്ജ്, എ സി, ടി വി ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കൂടെ സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സെയിൽസ്മാനൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ എന്താണ് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമില്ല, അതൊക്കെ നമ്മുടെ ആ ഉപകരണത്തിൽ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനുള്ള പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കവിടെ സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ടതുണ്ടോ? എന്തിനാണ് സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത്? അങ്ങനെ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് ചാർജിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റെബിലൈസർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഉപകരണമാണ് സ്റ്റെബിലൈസറും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയട്ടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉദാഹരണമായിട്ട് പുതിയ ഫ്രിഡ്ജ്, എ സി, ടി വി ഇത്തരം ഉപകരണങ്ങളിലൊക്കെ നമ്മൾ സ്റ്റെബിലൈസർ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അത് ഷോപ്പുകാർ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ എന്തായാലും അത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ ഒരു ലേബിൾ ഉണ്ടായിരിക്കും, അതായത് സ്റ്റെബിലൈസർ ഫ്രീ, അതായത് സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എ സിയുടെ മുകളിലൊക്കെ അങ്ങനെ കാണാൻ പറ്റും, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അവർ, അതായത് സ്റ്റെബിലൈസർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ എന്തായാലും ഒരു സ്റ്റെബിലൈസർ അതിൻ്റെ കൂടെ വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ 20,000 രൂപ കൊടുത്ത് ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു, അല്ലെങ്കിൽ 30,000 രൂപ കൊടുത്ത് നമ്മൾ ഒരു എ സി വാങ്ങുന്നു, അല്ലെങ്കിൽ 25,000 രൂപ കൊടുത്ത് ഒരു ടി വി വാങ്ങുന്നു. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ലൈഫ് കൂട്ടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ സ്റ്റെബിലൈസർ. അത് നമുക്കൊരു 1,000 രൂപ മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇനി സ്റ്റെബിലൈസർ ശരിക്കും എന്താണ് അവിടെ ചെയ്യുന്നതാണ്? ഇപ്പം നമുക്ക് ഫ്രിഡ്ജിൻ്റെ കാര്യം എടുക്കാം. ഫ്രിഡ്ജിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്, എ സിയും അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം അവിടെ കംപ്രസർ നമ്മൾ ഇൻവെർട്ടർ ടൈപ്പാണ്, അതായത് നമുക്ക് അവിടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉണ്ടായിരിക്കും, പഴയ മോഡൽ കംപ്രസറിൻ്റെ മാതിരിയല്ല. അപ്പോൾ ഈ ഇലക്ട്രോണിക് ബോർഡിനാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരിക, എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ ഈ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഒരു മിനിമം വോൾട്ടും ഒരു മാക്സിമം വോൾട്ടും എഴുതിയിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സ്റ്റെബിലൈസറിൻ്റെ മുകളിൽ ഒരു 150 വോൾട്ടാണ് മിനിമം വോൾട്ട്, ഒരു 250 വോൾട്ടാണ് മാക്സിമം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ടാവും 150 to 250. ആ ഒരു വോൾട്ടേജിൻ്റെ താഴെയോ മുകളിലോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കട്ട് ഓഫ് ആവും. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഉപകരണത്തിലേക്ക് പിന്നെ കറണ്ട് പോവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സ്റ്റെബിലൈസർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രിഡ്ജ് വർക്കുകയില്ല. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റെബിലൈസറിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആദ്യം കത്തും, ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാമത്തെ, അതായത് ഔട്ട്പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന LED അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ കത്തുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ആ 2-3 മിനിറ്റ് കൊണ്ട് അവർ ആ വോൾട്ടേജ് കറക്റ്റാക്കി നിർത്തുക എന്നുള്ളതാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഉപകരണത്തിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കംപ്രസറിൻ്റെയൊക്കെ ലൈഫ് കൂട്ടുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, ഫ്രിഡ്ജിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെബിലൈസർ യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലൊരു മികച്ച ബ്രാൻഡിൻ്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ആ ഫ്രിഡ്ജിൻ്റെ ഇൻസ്റ്റാളേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ആ ബ്രാൻഡിൻ്റെ ആള് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലെ സ്റ്റിക്കർ നിങ്ങൾ നോക്കണ്ട, എന്തായാലും ഒരു സ്റ്റെബിലൈസർ വെച്ചോളൂന്നാണ്. കാരണം വാറണ്ടി പീരീഡ് ചിലപ്പോൾ 2, 3 or 5 വർഷം ഒക്കെ ഉണ്ടാവുക. ആ 5 വർഷം കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെബിലൈസർ എന്തായാലും ഉപയോഗിക്കണം. ഒരു 1,000, 1,500 or 2,000 രൂപ കൊടുത്ത നല്ല മികച്ച ഒരു ബ്രാൻഡിൻ്റെ സ്റ്റെബിലൈസർ എന്തായാലും കിട്ടും. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കംപ്രസറിനത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എ സി ഒക്കെ ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഇൻവെർട്ടർ ടൈപ്പ് കംപ്രസറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അതായത് വേരിയബിൾ സ്പീഡുള്ളതാണ്. ആ സ്പീഡ് വേരിയബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനൊക്കെ ഇപ്പോൾ ഒരു എ സിയിലെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാൻ ഇപ്പോൾ കമ്പനി വന്നിട്ട് വാറണ്ടി പീരീഡിന് ശേഷം അവർ സർവീസിന് വന്നിട്ട് അവർ റീപ്ലേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു 10,000 മുകളിൽ അതിന് വില വരും. അതേസമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ടെക്നീഷ്യന്മാരെ കൊണ്ട് നമ്മൾ സർവീസ് ചെയ്യുകയാണെന്ന് വെച്ചാലും ഒരു 7,000 രൂപയ്ക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ പാർട്സുകൾ അത്ര മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല എന്താണ്, ഒരു സ്റ്റെബിലൈസർ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉപകരണങ്ങൾ അത് സേഫാക്കി നിർത്തും. അതായത് ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, അതായത് കംപ്രസറിന് വർക്ക് ചെയ്യാൻ ഒരു പ്രത്യേക വോൾട്ടേജ് റേഞ്ച് ഉണ്ട്. അതിനേക്കാളും താഴെ വോൾട്ടേജ് വന്നാലും അതിനേക്കാളും മുകളിൽ വോൾട്ടേജ് വന്നാലും നമ്മുടെ ഉപകരണത്തിലേക്ക് കറണ്ട് പോവില്ല ഈ സ്റ്റെബിലൈസറിന്.
അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉപകരണത്തിന് അത് സേഫ് ആക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ടി വിയുടെ കാര്യം, ഇപ്പോൾ ടി വിയിൽ നമുക്കറിയാം എൽ ഇ ഡി ടിവികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എൽ ഇ ഡി ടിവികളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റെബിലൈസറിനേക്കാൾ നല്ലത് യു പി എസ് ആണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് യു പി എസ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഒരു സ്റ്റെബിലൈസർ മിനിമം വേണം, സ്റ്റെബിലൈസർ അല്ലെങ്കിൽ യു പി എസ് ആണ്. അപ്പോൾ സ്റ്റെബിലൈസർ എന്തായാലും നമ്മൾ ഉപയോഗിക്കണം, ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാലും എൽ ഇ ഡി ടി വി ആണെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡാണ്, അതിനുള്ളിൽ നമുക്ക് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സർക്യൂട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഹൈ ലെവലിലെ വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടിമിന്നലോ ഒക്കെ വന്നു കഴിഞ്ഞാലോ ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ബോർഡ് കംപ്ലീറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് എന്താണ്, അവിടെയും നമ്മളൊരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ടി വിയുടെ കേസിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാം സ്റ്റെബിലൈസർ അല്ലെങ്കിൽ യു പി എസ് ഉപയോഗിക്കാവും ഏറ്റവും ബെറ്റർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ അത് കറൻറ്റ് എടുക്കുമോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ചാർജിൽ മാറ്റം വരും എന്നുള്ള കാര്യമൊക്കെയാണ്. അതായത് പലപ്പോഴുള്ള സംശയമാണ്, കാരണം നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജ് എ സി ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു കറൻറ്റ് ചാർജ് വരുന്നുണ്ട്, ഈ സ്റ്റെബിലൈസർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടി കറൻറ്റ് ചാർജ് നമ്മൾ അടയ്ക്കേണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റെബിലൈസർ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ലോഡൊന്നും കൊടുക്കാത്തപ്പോൾ, അതായത് സ്റ്റെബിലൈസർ നമ്മൾ വെറുതെ ഓൺ ആയി കഴിഞ്ഞാലും അത് ഏകദേശം ഒരു 25 മുതൽ 30 മില്ലി ആമ്പിയർ വരെയൊക്കെ കറണ്ട് എടുക്കും. ഇപ്പോൾ നമ്മൾ ലോഡ് കണക്ട് ചെയ്യാത്തപ്പോൾ, നമ്മുടെ ഉപകരണത്തിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഏകദേശം ഒരു 30 മില്ലി ആമ്പിയർ വരെ കറണ്ട് എടുക്കും. അത് പല ബ്രാൻഡുകൾക്കും ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 7 വാട്ട് പവറൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 ദിവസമൊക്കെ നമ്മൾ ഈ സ്റ്റെബിലൈസർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറണ്ട് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മാസത്തേക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു 5 യൂണിറ്റ് കറണ്ടൊക്കെ ഒരു മാസം ഈ സ്റ്റെബിലൈസർ മാത്രമായിട്ട് ഉപയോഗിക്കും. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ഉപകരണം കൂടി കണക്ട് ചെയ്യുമ്പോൾ അതുകൂടി അഡീഷണൽ ആയിട്ട് വരും. അങ്ങനെ നമ്മളൊരു മാസം 5 യൂണിറ്റ്, ഇപ്പോൾ 2 മാസത്തെ ബില്ലാവുമ്പോൾ ഒരു 10 യൂണിറ്റ് കറണ്ട് അങ്ങനെ ഈ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ അതിനേക്കാളും വില കൂടിയ ഉപകരണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 10 യൂണിറ്റ് 2 മാസം കൊണ്ട് അല്ലെങ്കിലും ഒരു മാസം കൊണ്ട് ഒരു 5 യൂണിറ്റ് അഡീഷണൽ ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രിഡ്ജിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എ സിയുടെ കൂടെയൊക്കെ നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെബിലൈസർ കുറച്ച് കറണ്ട് ഉപയോഗിക്കുമെന്ന് തന്നെയാണ്. അല്ലാതെ സ്റ്റെബിലൈസർ ഒരു കറണ്ടും ഉപയോഗിക്കാതിരിക്കില്ല. അതെന്തായാലും വർക്ക് ചെയ്യാൻ കുറച്ച് കറണ്ട് അതിന് ആവശ്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ കൂടെ, പ്രത്യേകിച്ചും ഫ്രിഡ്ജ് അല്ലെങ്കിൽ എ സി ടി വി ഇവയുടെയൊക്കെ കൂടെ എന്തായാലും ഒരു സ്റ്റെബിലൈസർ വെക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതേമാതിരി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.